ഹലോ ഡിയേഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് പെടാറുള്ള ചില ട്രാപ്പുകളെ കുറിച്ചിട്ട് ഒരു ഒരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ ആയിട്ടുള്ള ഒരു ലെസൺ ആണെന്ന് ചെയ്യുന്നത്. ട്രാപ്സ് ഇൻ ഇംഗ്ലീഷ്, നമ്മൾ പെട്ടുപോകുന്ന ചില കെണികൾ നോക്കാം, നമുക്ക് അതിന് രക്ഷപ്പെടണം. സോ സിമ്പിളായിട്ട് തുടങ്ങാം. പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങാം നോക്കോളൂ. വെൻ ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്, എപ്പോഴാണ് എഴുന്നേൽക്കുക. സോ നിങ്ങൾ എഴുതാണ്, അപ്പോൾ ട്രാപ്പ്, ദിസ് ഈസ് അബൌട്ട് ട്രാപ്പ് വൺ. ട്രാപ്പ് വൺ എന്താ നോക്കൂ. സി, വെൻ ഡു യു ഗെറ്റ് അപ്പ്, എപ്പോഴാണ് നിങ്ങൾ ഗെറ്റ് അപ്പ് ചെയ്യുന്നത്. ഐ ഗെറ്റ് അപ്പ് അറ്റ് I get up at 5 a.m. I get up at 5 a.m. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ഗെറ്റ് അപ്പ് എന്നുള്ളതാണ്. അതായത് ഞാൻ എഴുന്നേൽക്കുന്നു അറ്റ് 5 a.m. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ പലരും എഴുന്നേൽക്കും. സോ എൻ്റെ വീട്ടിൽ മൈ വൈഫ്, എൻ്റെ വൈഫ് എഴുന്നേൽക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് ഞാൻ പറയാൻ നോക്കൂ. My wife, ഇനി എഴുതുന്നത് ശ്രദ്ധിക്കണേ. My wife gets up. My wife gets up at 5 a.m. Wife get up at 5 a.m. I get up at 5 a.m. രണ്ടും സംഭവം എന്നാണ്, ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. My wife gets up at 5 a.m. ഞാൻ പതിവായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ ഭാര്യ പതിവായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഈ രണ്ടും എഴുതിയതിൽ നോക്കൂ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു വ്യത്യാസം കണ്ടോ? ഐ ഗെറ്റ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ വൈഫ് ഗെറ്റ്സ് അപ്പ്, ഗെറ്റ്സ് അപ്പ്. അപ്പോൾ ഇവിടെ മൈ വൈഫായ സമയത്ത് ഈ രണ്ടാൾ എഴുന്നേൽക്കുക എന്നുള്ള പ്രക്രിയ തന്നെയാണ് ചെയ്യുന്നത്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോരാണ്. സോ മൈ വൈഫ് ഗെറ്റ്സ്, ഞാനിവിടെ ഐ ഗെറ്റപ്പ് മതി. ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാൻ എനിക്കിവിടെ ഗെറ്റപ്പ് മതി, പക്ഷേ എൻ്റെ വൈഫ് എഴുന്നേൽക്കുകയാണെങ്കിൽ ഗെറ്റ്സ് അപ്പ് എന്ന് ചേർക്കണം. ഗെറ്റ്സ് അപ്പ്, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ടത് മൈ വൈഫ് ഗെറ്റ്സ് അപ്പ്? ഇനി നോക്കാം, ഒന്നുകൂടെ സംശയം ക്ലിയർ ആക്കിയിട്ട് പോവാം. മൈ സൺ, മകനുണ്ട. മകൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കുക. മൈ സൺ പതിവായിട്ട് ഗെറ്റ്സ് അപ്പ്, ഗെറ്റ്സ് അപ്പ് അറ്റ് 5 a.m. ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ മകൻ എഴുന്നേൽക്കുന്നത്. സോ മൈ സൺ ഗെറ്റ്സ് അപ്പ്. അപ്പം നോക്ക്, മൈ വൈഫ് ഗെറ്റ്സ് അപ്പ്, മൈ സൺ ഗെറ്റ്സ് അപ്പ്. ഓക്കെ, അപ്പം ഇനി വേറെ നോക്കുന്നതൊക്കെ. സോ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 a.m. മൈ വൈഫ് ഗെറ്റ്സ് അപ്പ് അറ്റ് 5 a.m. മൈ സൺ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 a.m. ഇനി ഞാൻ പറയാണ് എന്താ പറയുന്നത് അറിയോ. മൈ വൈഫ് ആൻഡ് സൺ, അപ്പോൾ രണ്ടാളുമായല്ലോ, എൻ്റെ ഭാര്യയും മകനും എഴുന്നേൽക്കുന്നു എന്ന് എനിക്ക് എഴുതണം. അപ്പോൾ ഞാൻ എഴുതേണ്ടത് എന്തറിയോ, മൈ വൈഫ് ആൻഡ് സൺ, മൈ വൈഫ് ആൻഡ് സൺ ഗെറ്റ് അപ്പ് അറ്റ് 5 a.m. മൈ സൺ ആൻഡ് വൈഫ്, മൈ വൈഫ് ആൻഡ് സൺ. ഇവിടെ മൈ സൺ എന്ന് പറയുന്നത് 1 a.m, ഇവിടെ മൈ വൈഫ് എന്ന് പറയുന്നത് 1 a.m. പക്ഷെ ഇവിടെ ഐ 1 ആണെങ്കിലും ഐ ഐ ഗെറ്റ് അപ്പ് എന്ന് എഴുതിക്കണം. മൈ വൈഫ് ആൻഡ് സൺ എന്ന് പറഞ്ഞാൽ 1-ൽ കൂടുതലായി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം അറിയോ, നമ്മൾ ഗെറ്റ് അപ്പ് മതി. ഏതുപോലെ ഐ ഗെറ്റ് അപ്പ് എഴുതിയ പോലെയാണ് മൈ വൈഫ് ആൻഡ് സൺ ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഓരോ എല്ലാ പ്രക്രിയയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗെറ്റപ്പിന് മാത്രമുള്ളൊരു വ്യത്യാസമല്ല,
ഓക്കെ സി, ഇനി ഞാൻ പറയാണ്, നോക്കൂ, വൈഫിനും സണ്ണിനും പകരമായിട്ട് my family members എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? എങ്ങനെയാ പറയാ, മൈ ഫാമിലി മെമ്പേഴ്സ് get up at 5 AM. My family members get up മതി, കാരണം family members they are more than one. അപ്പൊ എണ്ണം നോക്കുക എന്നുള്ളത്, അതായത് ആ ഇവിടെ ഗെറ്റപ്പ് ആണ് പ്രക്രിയ, ഈ പ്രക്രിയ ചെയ്യുന്ന ആള് ഇവിടെ ഐ ആണ്, ഐ ഗെറ്റപ്പ്. ഇനി നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആയിക്കോളൂ. യു, നിങ്ങൾ ഈ സമയത്ത് എഴുന്നേൽക്കുന്ന ആളാണെന്ന് വെച്ചോ, അപ്പം ഞാൻ എഴുന്നത് യു ഗെറ്റ് അപ്പ് അറ്റ് 5, യു ഗെറ്റ് അപ്പ് അറ്റ് 5 AM. യു ഗെറ്റ് അപ്പ് അറ്റ് 5 AM. നിങ്ങൾ ഒരാളായിരിക്കാം, നിങ്ങൾ കുറേ പേരായിരിക്കാം, ബട്ട് നോ മാറ്റർ, അത് വ്യത്യാസമല്ല. ഗെറ്റ് അപ്പ്, യു ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ബട്ട് യുവർ ബ്രദർ, എന്നാൽ നിങ്ങളുടെ സഹോദരനാണ് ഞാൻ എഴുതിക്കോളൂ. നിങ്ങൾ യു എന്ന് പറയുന്നതുകൊണ്ടല്ല യുവർ ബ്രദർ എന്ന് പറയുന്നത്. യുവർ ബ്രദർ എന്ന് പറയുമ്പോൾ അയാൾ ഒരാളേ ഉള്ളൂ അല്ലേ, യുവർ ബ്രദർ. അപ്പം എന്തായിരിക്കും യൂഷ്വലി വേണ്ടി വരിക, പറ. gets up, your brother gets up at 5 AM. അപ്പോൾ യുവർ ബ്രദർ എന്നുള്ളത് ഒരാളാണ്. ആൻഡ് യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് പറഞ്ഞല്ല, യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ gets വേണ്ട, കാരണം യുവർ ബ്രദറും സിസ്റ്ററും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, they അവർ get up at 5 AM. ഇതിപ്പോൾ എഴുന്നേക്കുക എന്നുള്ളൊരു പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ എഴുന്നേക്കുന്ന പ്രക്രിയ പോലെ തന്നെയാണ് നിങ്ങളിനി നിങ്ങൾ ബ്രഷ് അപ്പ് യുവർ ടീ ആൻഡ് യു ഡ്രിങ്ക് യുവർ ടീ ആൻഡ് യു ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഉദാഹരണമായിട്ട് ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, മൈ വൈഫ് ഈറ്റ്സ് ഹർ ബ്രേക്ക്ഫാസ്റ്റ്, my son eats his breakfast, my wife and son eat their breakfast, my family members eat their breakfast, you eat your breakfast, your brother eats his breakfast. Okay, they eat their breakfast. എല്ലാ ക്രിയകൾക്കും ബാധകമായിട്ടുള്ള ഈ ഒരു ട്രാപ്പ്, ഇങ്ങനെ ഒരു ഇംഗ്ലീഷിലെ എസ് ചേർക്കുന്ന ഒരു ട്രാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.